കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൻ്റെ പ്രവചനങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞറിയിച്ചിട്ടുണ്ട് അപ്രകാരം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോ ഇടുന്നത് അപ്പോൾ അവർ കുറേ സാർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞ പ്രവചനങ്ങളിൽ തന്നെ മൂന്ന് നാല് പ്രവചനങ്ങൾ പൂർണമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവർ പറഞ്ഞത് അമേരിക്കയിൽ കലാപം അമേരിക്കയിൽ കലാപം കഴിഞ്ഞു കേരളത്തിൽ കുടുംബാത്മഹത്യകൾ വർദ്ധിച്ചു കഴിഞ്ഞു പിന്നെ വന്നിട്ട് അവര് പറയുന്നത് ഇന്നലത്തെ മാതൃഭൂമി വാർത്ത കണ്ടപ്പോഴത്തേക്ക് ആ വാർത്തയിൽ ഇതുപോലെ ഡബ്ല്യു എച്ച്ഒ ഡബ്ല്യു എച്ച്ഒയുടെ മേധാവിക്ക് പ്രയാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് കൊറോണയുടെ കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ചൈന സമ്മതിക്കുന്നില്ല ചൈന എതിർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കണ്ടതായിട്ട് നിരവധി പേർ എനിക്ക് കത്തയച്ചായിരുന്നു അപ്പം അവർ പറയുന്നതും ഇങ്ങനെയാണ് സാറ് വളരെ ഷാർപ്പായിട്ട് തന്നെ സാറിന്റെ പ്രവചനങ്ങളിൽ അത് പറഞ്ഞായിരുന്നു സാറിന്റെ അമ്പത്തി മൂന്നാമത്തെ പ്രവചനം എനിക്ക് ഓർമ്മയുണ്ട് അതിൽ സാർ പറഞ്ഞായിരുന്നു ഡബ്ല്യു എച്ച് ഒ മേധാവിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും അതിൻ്റെ ഇത് തന്നെയാണ് ഇന്നലെ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് സാറിൻ്റെ പ്രവചനങ്ങൾ സാറിൻ്റെ പഴയ വീഡിയോ കണ്ടതുപോലെ തന്നെ പ്രവചനങ്ങൾ ലിങ്ക് ചെയ്ത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് നിരീശ്വരവാദികൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കത്ത് എഴുതി അവരെല്ലാം ഇപ്പം മറഞ്ഞിരിക്കുകയാണ് സാറിനെ സാറിനെക്കുറിച്ച് വിമർശിച്ചവർ പോലും സാറിൻ്റെ ഫാനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് യൂട്യൂബിൽ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞ് കുറേ പേര് കത്തയച്ചു എനിക്ക് വളരെയധികം സന്തോഷമാണ് എനിക്ക് പ്രത്യേകിച്ച് ആരോടും വെറുപ്പോ വിദ്വേഷ്യമോ അങ്ങനെയൊന്നുമില്ല എല്ലാ പേരെയും എനിക്കിഷ്ടമാണ് എനിക്കാരെയും ഇഷ്ടമില്ലാതെയോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാനാരും കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാറുമില്ല അവരത് മറനീക്കി അല്ലെങ്കിൽ അവർക്ക് കാലം അത് തെളിയിക്കുന്നു ഞാനത് മുന്നേ പറയുന്നു അപ്പോൾ എനിക്ക് മാത്രമേ അറിയാവൂ കാലം അത് പിന്നീട് തെളിയിക്കുന്നു അപ്പോൾ എല്ലാ പേരും അത് അറിയുന്നു അപ്പോൾ എന്നെ മുമ്പേ ചീത്ത വിളിച്ചവരെല്ലാം പിന്നീട് അവർ അത് പ്രായ ചെയ്യുന്നു ഒരുപാട് പേര് എനിക്ക് തന്നെ കത്തയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാറിന് എതിരെ വിമ ബാഡ് കമൻസ് എഴുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ സാറിന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി പേര് എന്നെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാ പേരെയും നമ്പർ എൻ്റെ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെല്ലാ പേരും എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇന്ന് അയക്കുന്നുണ്ട് ഇന്ന് അവരെല്ലാം എൻ്റെ നല്ല ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാവുമ്പോഴത്തേക്ക് അവരത് തെറ്റ് തെറ്റിതിരുത്താൻ തയ്യാറാവുന്നു അതിൽ വളരെയധികം സന്തോഷം എന്ന് തന്നെയാണ് പറയാനുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം ദൈവാനുഗ്രഹം അതായത് ഞാൻ ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ശിവദീക്ഷ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ഉപാസനാമൂർത്തിയുണ്ട് ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് ഞാൻ ഈ പ്രവചനങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ തീർച്ചയായും അത് നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപ ഇരുപതിൽ നടത്തിയ പ്രവചനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവചനങ്ങളും പൂർണ്ണമായി എന്ന് തന്നെയാണ് നിരവധി പേര് അറിയിച്ചിരിക്കുന്നത് എൻ്റെ പ്രവചനങ്ങളെല്ലാം എഴുതി വെച്ചതിന് ശേഷം അത് എന്നെ അറിയിക്കുന്ന ഓരോരുത്തരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കതിൻ്റെ വീഡിയോ അവർക്ക് വേണ്ടി ഇടാതിരിക്കാൻ പറ്റില്ല അത് അവർ പറയുന്നത് ഇതെല്ലാം ഓരോരുത്തർ എഴുതി വയ്ക്കട്ടെ അവരെന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ സാറ് അത് വ്യക്തമായിട്ട് ഓരോ പ്രാവശ്യവും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് അവരുടേതായ ഇതായിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ അവർ പത്രം ഓഫീസുകളിൽ പോയി അന്വേഷിക്കട്ടെ സാറ് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും പത്രവാർത്ത പത്ര ഓഫീസുകളിൽ അതിൻ്റെ റിപ്പോർട്ടുണ്ട് അതുപോയി അന്വേഷിക്കട്ടെ അത് ഇന്നലെ പുള്ളി ഒരു വ്യക്തി പറഞ്ഞതുപോലെ മാതൃഭൂമി ഓഫീസിൽ ഉള്ള വാർത്തയിലാണ് മാതൃഭൂമി ഓഫീസിൻ്റെ വാർത്തയിൽ മാതൃഭൂമി ന്യൂസിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു അതായത് ചൈന കൊറോണയുടെ ഉറവിടം കണ്ടെത്താൻ ഡബ്ല്യു എച്ച്ഒയെ സമ്മതിക്കുന്നില്ല അതിൻ്റെ മേധാവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ പ്രവചനത്തിൽ പറഞ്ഞതാണ് അത് ഓരോ ഒരു എന്താ പറയുക നിരീശ്വരവാദികൾ പറയും പോലെ ഇതൊക്കെ നമുക്ക് ആർക്കും പ്രവചിക്കാം എന്ന് പറയുന്നു ആർക്കും പ്രവചിക്കുന്നവർ ഇതൊക്കെ പറയൂ ഡബ്ല്യു എച്ച് ഒക്ക് പ്രയാസം വരും എന്നുള്ളത് ഒരു രാജ്യത്തിലെ ഒരു ഇതിന് അദ്ദേഹത്തിന്റെ മേധാവിക്ക് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസം വരും ഇനി ലോകം അത് കാണും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തുന്നത് ലോകം അത് കാണും അതാണ് അതിന്റെ അകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വ്യക്തമായിട്ട് പല ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് അറിയാം പക്ഷെ അത് പറയുന്നില്ല അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അത് അറിഞ്ഞൂടാ എന്നുള്ളതല്ല പക്ഷെ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ ഒരു സമൂഹ ജീവിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ കുറേ പരിമിതികളുണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അതാണ് പ്രവചനങ്ങൾ നടത്തുന്നത് ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയി ഒരു തുണിക്കടയിൽ പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാൻ ഒക്കെ ധരിച്ച് ഞാൻ വായൊക്കെ മൂടി കെട്ടിയിരിക്കുകയല്ലേ ഇതെൻ്റെ കൊറോണയുടെ ഭാഗമായിട്ട് അപ്പോൾ അത് ആ ബേസിൽ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല പക്ഷെ എനിക്കൊരു ഫോൺ വന്നു ഫോൺ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഇതേപോലെ ഹെൽമറ്റ് ഊരി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റ് നിന്നപ്പോൾ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു അയ്യോ സാറേ സാറ് കലുഗ ജ്യോതിഷൻ സന്തോഷ് നായർ സാറല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു സാറേ ഒന്നാം തിയതി മുതൽ ഞാൻ പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാറിന്റെ പ്രവചനം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ്റെ യൂട്യൂബിൽ വന്നു അത് ചെറിയൊരു ഫോണാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത് എനിക്ക് തന്നെ പ്രയാസം തോന്നി പക്ഷെ അതിൽ യൂട്യൂബ് ഉണ്ട് കഴിഞ്ഞവണ കിട്ടി ഞാൻ ഒന്നാം തീയതി മുതൽ കാത്തിരിക്കുകയാണ് എപ്പോഴും എനിക്കത് കിട്ടിയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അദ്ദേഹത്തിന് അത്രത്തോളം കാര്യമായിട്ട് എൻ്റെ പ്രവചനത്തിന് വേണ്ടി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു സാറിന്റെ കഴിഞ്ഞവണത്തെ പ്രവചനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവചനങ്ങളോ പൂർണ്ണമായി പക്ഷേ എനിക്ക് ഇത്തവണത്തെ പ്രവചനം കിട്ടിയില്ല ഒന്നാം തീയതി മുതൽ ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം തന്നെ ഞാൻ എൻ്റെ ലിങ്ക് എടുത്തിട്ട് അതിൻ്റെ ലിങ്കിൻ്റെ ഇത് എഴുതി കൊടുത്തു ഈ ഇത് അതിനകത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ താങ്കൾക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അത് എഴുതി കൊടുത്തു ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ളവർ ഇത്രയും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ എന്നെ എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ആലോചിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എൻ്റെ വിജയം തന്നെയാണ് എൻ്റെ ശക്തി ഞാൻ പരാജയപ്പെടാതെ മുന്നോട്ട് പോകുന്നതല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു കോടി പ്രണാമം നമിക്കുകയാണ് ഞാൻ അത്രയ്ക്ക് ഇതാണ് നിങ്ങളെല്ലാ പേരും എന്നെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എനിക്ക് അത് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ മിക്കവാറും ഇങ്ങനെ മറഞ്ഞാണ് അതായത് ഹെൽമെറ്റും ഇതെല്ലാം വെച്ചിട്ട് പോകുന്ന സമയത്ത് ആയിരിക്കും അറിയത്തില്ല ഫോർ വീലർ ഓട്ടിക്കുന്ന സമയത്ത് മാത്രമാണ് അത് ഓക്കെ അല്ലാതെ ഉള്ള ചില സമയങ്ങളിൽ ഞാൻ ബൈക്ക് ഉപയോഗിക്കാറുണ്ട് ബൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്ക് എന്നെ അറിയത്തില്ല ചിലർ ഇതുപോലെ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും അവിടെ നിൽക്കാറുണ്ട് അപ്പോൾ എൻ്റെ കാതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത് തീർച്ചയായും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പേർക്കും ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ എല്ലാം വിജയം നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശനിയാഴ്ച നാല് മണി മുതൽ അഞ്ച് മണി വരെ എല്ലാവർക്കും സൗജന്യമായിട്ട് എല്ലാവർക്കും പേർക്കും ഒന്ന് ഞാൻ പറഞ്ഞത് ദരിദ്രരായവർക്ക് മാത്രം സൗജന്യമായിട്ട് എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാം ആ നമ്പർ ഇങ്ങനെയാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഇപ്പം ഈ നമ്പറിൽ എന്നെ വിളിച്ച് സംസാരിക്കുക പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദരിദ്രരായവർ മാത്രമേ വിളിക്കാവൂ മറ്റുള്ളവർ ഈ സമയത്ത് വിളിച്ച് എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത് എന്നാൽ ഒരാൾ ഒരു കുടുംബത്തിലെ നാല് പേരുടേത് ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചു അവരുടെ മകനെക്കുറിച്ച് ചോദിച്ചു കാര്യങ്ങളൊക്കെ കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ വീണ്ടും വേറൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചതാണ് നിങ്ങൾ ഇനി ഇത് രണ്ടാമത്തെ മോന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ഇന്ന് ഇനി വിളിക്കരുത് അത് വേറെ ആൾക്കാർ ഇഷ്ടംപോലെ ലൈനിലുണ്ട് നിങ്ങൾ നാളെ എന്നെ വിളിക്കൂ അടുത്ത സോറി നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച എന്നെ വിളിക്കൂ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഓരോരുത്തർക്കും അവസരം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം